നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് 21-ാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാൻ സ്ക്വയർ ഓഫ് 2x + 3 ഈ ടാൻ സ്ക്വയർ വന്നാൽ തന്നെ ആദ്യം നമ്മൾ ടാൻ സ്ക്വയറിനെ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല ആ ടാൻ സ്ക്വയറിനെ sec സ്ക്വയർ ആക്കി മാറ്റും sec സ്ക്വയർ ഓഫ് 2x - 3 - 1 കാരണം ടാൻ സ്ക്വയർ x എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ x എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ x - 1 ആണ് അപ്പോൾ ആ ഫോർമുല നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് dx ഇനി നമ്മൾ 2x - 3 ക്ക് t എന്ന് കൊടുക്കണം 2dx equal to tt അപ്പോൾ t 2 ഉള്ള കാരണം 2 അവിടെ ഇല്ലാത്ത കാരണം dt by 2 ഇനി നമുക്ക് ഇവിടെ കൊടുക്കാം ഇൻ്റഗ്രൽ ഓഫ് sec സ്ക്വയർ ഓഫ് t മൈനസ് 1 ഇൻറ്റു dt by 2 1 by 2 ഇവിടെ ഇരിക്കട്ടെ sec സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ t ആണ് ടാൻ t മൈനസ് 1 ഇൻ്റഗ്രൽ ഇവിടെ t dt ആയ കാരണം t പ്ലസ് സി ടീയുടെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം 1/2 ഇൻറ്റു ടാൻ ഓഫ് 2x മൈനസ് 3 മൈനസ് ടീയുടെ വാല്യൂ 2x മൈനസ് 3 പ്ലസ് സി ഇത്രയാണ് അടുത്ത നോക്കി നോക്കാം സീക്സ് സ്ക്വയർ നേരത്തെ ചെയ്ത പോലെ ഇതിവിടെ സീക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ 7-4x ഈക്വൽ ടു ആണ് ടി കൊടുക്കേണ്ടത് അപ്പോൾ -4dx ഈക്വൽ ടു dt വരും അപ്പോൾ 1/4 വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും സീക്സ് സ്ക്വയർ ഞാൻ സ്റ്റെപ്പ് ആണെന്ന് തന്നില്ലല്ലോ സീക്കിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് ടാൻ ഓഫ് 7-4x / -4 പ്ലസ് സി ചെയ്ത് നോക്കാം നേരത്തെ ഫോർമുല പോലെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം ഇതാ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത് താഴെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ കാണുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി 1/√(1 − x²dx) ഈക്വൽ ടു dt അപ്പോൾ എന്ത് വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി dt ഇത്രയേ ഉള്ളൂ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ടി സ്ക്വയർ പ്ലസ് സി അപ്പോൾ എന്ത് വരും സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി അടുത്ത ചോദ്യം നോക്കാം ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ഇതാ അടുത്ത ചോദ്യം നോക്കാം 6 cos x + 4 sin x ആണ് താഴെ കിടക്കുന്നത് നമ്മൾ അതിൽ ഒരു 2 കോമൺ ആണ് ഇതിൽ വേണമെങ്കിൽ അതിനെ പുറത്തേക്ക് എടുത്തേക്കാം 2 cos x - 3 sin x / 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 3 cos x + 2 sin x നോക്കി നോക്കൂ താഴെയുള്ള ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലിരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ഏതാം താഴെയുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് മുകളിലിരുന്നാൽ ലോഗ് x ആണ് അതിൻ്റെ ലോഗ് t ആണ് ആൻസർ വരിക ലോഗ് f(x) എന്നൊക്കെ നമ്മൾ നേരത്തെ എഴുതി വെച്ചു അപ്പോൾ ഇത്ര എഴുതിയാൽ മതി കണ്ടോ 3 cos x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 3 − sin x കണ്ടോ 2 cos sin x എന്ന് പറഞ്ഞാൽ 2 cos x കണ്ടോ താഴെയുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ഡയറക്റ്റ് ചെയ്തത് അടുത്ത ചോദ്യം ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ 1/cos²x നമുക്ക് sec²x എന്ന് എഴുതാം ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ ഇന്നാലുള്ള ഗുണം എന്താണെന്ന് അറിയുമോ 1 − tan x t എന്ന് കൊടുക്കാം ഡെറിവേറ്റീവ് പറയുമ്പോൾ −sec²x ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec²x ആണ് ഈ മൈനസ് ആണ് ഇവിടെ എടുക്കുന്നത് 1 ഡെറിവേറ്റീവ് 0 dx ഈക്വൽ ടു dt ആണ് ഇപ്പോൾ ആണ് sec²x dx ഈക്വൽ ടു dt ഒരു മൈനസിൻ്റെ പ്രശ്നമാണ് അത് നമുക്ക് ഇവിടെ കൊടുക്കാം 1/t² ഇൻറ്റു മൈനസ് dt മൈനസ് ഇവിടെ ഇരിക്കട്ടെ ഇൻ്റഗ്രൽ ഓഫ് t·−t(dt) മൈനസ് ഓഫ് −2 + 1 − 2 + 1 പ്ലസ് സി നമുക്ക് കൊടുക്കാം 1 − tan x·−1 − 1 പ്ലസ് സി ഇങ്ങനെ എഴുതിയാൽ മതി അല്ലെങ്കിൽ മൈനസ് മൈനസും പ്ലസ് ആയി −1 ആണ് 1/1 − tan x ഇങ്ങനെയും വേണം അടുത്ത ക്വസ്റ്റ്യൻ cos√(x/√(x) ആണ് √(x) ഈക്വൽ ടു ടി 1/2√(x) ഈക്വൽ ടു 2√(x)dx ഈക്വൽ ടു dt ഈ 2 ആണ് ഇവിടെ എക്സ്ട്രാ ഉള്ളത് 2 അപ്പുറത്തേക്ക് പോട്ടെ 2 dt കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം cos t·2 dt ഇൻ്റഗ്രേറ്റ് ചെയ്യാം 2 ഇവിടെ ഇരിക്കട്ടെ −sin t പ്ലസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം −sin√(x) പ്ലസ് സി അടുത്തത് റൂട്ടിൻ്റെ ഉള്ളിൽ sin²x എടുക്കണേ അപ്പോൾ നമ്മൾ √sin²x കൊടുക്കണ്ട sin²x കൊടുക്കണം sin²x ഈക്വൽ ടു ടി അപ്പോൾ cos²x·2 dx ഈക്വൽ ടു dt അപ്പോൾ 2 ഇവിടെ താഴ്ത്തേക്ക് പോകും cos²x ഇവിടെ ഉണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻ്റഗ്രൽ ഓഫ് √t·dt/2 1/2 ഇവിടെ ഇരിക്കട്ടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം t·√t യുടെ 1/2 ആണ് വരിക പ്ലസ് 1 1/2 + 1 + c 1/2 · sin²x ·
1/2 + 1 = 3/2 / 3/2 + c. क्वेश्चन cos x by root of 1 plus sin x. 1 plus sin x ने t नोड़ुकां. अब डेरिवेटिव cos x dx equal to dt. अब ऑटोमेटिकली शरीयाई 1 by root t dt t raised to minus 1 by 2 नाने इदा. इंटिग्रेट चेयुम्पो minus 1 by 2 plus 1 minus 1 by 2 plus 1 plus c. Equal to t की सब्स्टिट्यूट किया 1 plus sin x raised to minus 1 by 2 plus 1 माना 1 by 2 plus c. log sin x cot x log sin x cot x ने डेरिवेटिव आना log sin x अलग है इंटीग्रल है log sin x में हमको t नंबर log sin x equal to t डेरिवेटिव का नंबर 1 by sin x into cos x dx equal to dt. अब देखो cos x by sin x नाना नहीं आले cot x है dx equal to dt. अब इसे सब्स्टिट्यूट किया इंटीग्रल ऑफ cot x dx हम बोले dt आई t dt. अब t square by 2 plus c सब्स्टिट्यूट किया हम log sin x cos square by 2 plus c. ये सब्स्टिट्यूशन ये द नंबर ले कर करना अदा आंसर चिरी क्या इधर आंसर्स दा ये चौथी ने निंगे तन्ने दा നമ്മൾ ഈ 28-ാമത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെയാണ് 1 പ്ലസ് കോസ് എക്സ് ഡെറിവേറ്റീവ് സൈൻ എക്സ് വരും. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരും 1 ബൈ ടി ഡി ടി വരും, അല്ലെങ്കിൽ താഴെ ടേമിൻ്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ് എടുക്കണം. അപ്പോൾ ഇത് എഴുതണമെന്ന് ഇന്നില്ല, ലോഗ് ടി പ്ലസ് സി നമ്മുടെ ഫോർമുല പ്രകാരം എഴുതിയാൽ മതി. പ്ലസ് സി ഇതാണെങ്കിലോ ഇതും അതേ സംഭവം തന്നെയാണ്, 1 പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ എടുക്കുന്നത്. അപ്പോൾ 1 ബൈ ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ ടി റേസ് ടു മൈനസ് 2 ഡി ടി എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2 പ്ലസ് 1 മൈനസ് 2 പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. അതായത് മൈനസ് ഓഫ് 1 ബൈ ടി പ്ലസ് സി എന്ന് വരും. ഇതൊന്നും ഇങ്ങനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി കേട്ടോ. മൈനസ് 1 ബൈ 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഇനി 1 ബൈ 1 പ്ലസ് കോട്ട് എക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുമ്പത്തേൽ പറഞ്ഞതാണ് ടാൻ എക്സിൻ്റെ കോട്ട് എക്സിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എഴുതണം. എല്ലാ ടേമിനെയും നമ്മൾ താഴെയുള്ള സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് വരുന്നു. ദെൻ ഇവിടെ നമ്മൾ താഴെയുള്ള ടേം ഉണ്ടാക്കാനായിട്ട് കോസ് എക്സ് ആഡ് ചെയ്യുന്നു. ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ സൈൻ എക്സിൻ്റെ കൂടെ കോസ് എക്സ് ആഡ് ചെയ്തു. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അങ്ങനെ വെറുതെ ആഡ് ചെയ്താൽ അപ്പോൾ തന്നെ അതിനെ മൈനസ് ചെയ്യണം. താഴെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട് ഡി എക്സ്. ഇനി അങ്ങനെ കോസ് എക്സ് ആഡ് ചെയ്തു, കോസ് എക്സ് മൈനസ് ചെയ്തു. ഇനി നമ്മളത് എന്ത് ചെയ്യും, ഈ കോസ് എക്സ് തന്നെയായി കാരണം സൈൻ എക്സ് അവിടെ വേണ്ട കാരണം ഒരു സൈൻ എക്സും കൂടി ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 എഴുതും. അറിയില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത് തൊട്ട് മുമ്പത്തെ അതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ ടാൻ എക്സിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ രണ്ട് ടേമാക്കി മാറ്റാണ്. 1/2 പുറത്തിരിക്കട്ടെ. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് വേണം. സൈൻ്റെ ഡെറിവേറ്റീവ് കോസാണ്, സൈൻ്റെ ഡെറിവേറ്റീവ് വെറുതെ കോസാണ്. ഈ മൈനസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മൈനസ് പുറത്തിരിക്കട്ടെ. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ആ മൈനസ് പുറത്തിരുന്നാലാണ് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് പോസിറ്റീവും കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വരുന്നത്. അപ്പോൾ ഈ നടുവിൽ മൈനസ് ഇട്ടാലാണ് അത് ശരിയാവുക. ഇൻറ്റു ഡി എക്സ് ഇൻ്റഗ്രൽ ഇട്ടില്ല, ഇൻ്റഗ്രൽ ഇവിടെ കിടക്കും. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് വെട്ടിപ്പോവും, ഇത് 1 ആണ് വരിക. 1-ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, എക്സ് വരും മൈനസ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം ലോഗ് ഓഫ് മോഡുലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. കണ്ടു, അതേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി വരികയാണ്, 1/1 - tan x. ഈ തൊട്ട് മുമ്പിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. കോസ് എക്സ് കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ
സൈൻ എക്സ് ആഡ് ചെയ്യാം. ഇവിടെ മൈനസ് ആയിക്കാനും മൈനസ് ചെയ്യാം. ആദ്യം സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ചെയ്താൽ സൈൻ എക്സിനൂടെ കോസ് എക്സ് വരാനായിട്ട് ഒരു കോസ് എക്സും കൂടി ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു കോസ് എക്സ് ആഡ് ചെയ്യുന്നതിന് 1/2 മുന്നിൽ വയ്ക്കാം. ഇനി കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നാക്കാം ഡി എക്സ്. 1/2 പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ ഓഫ് സ്പ്ലിറ്റ് ചെയ്യാം. കാണാനുണ്ടോ? ഇല്ലേ? കൂട്ടി വയ്ക്കാം. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമ്മളിവിടെ നോക്കിയിട്ടായിരുന്നു. താഴെ എഴുതുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് വേണ്ടത്. ഇവിടെ പ്ലസ് ആണ്, നമുക്കിവിടെ മൈനസ് ഇടാം. എന്നിട്ട് ഇവിടെ മൈനസ് സൈൻ എക്സ് എന്നെഴുതാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് വേണ്ടത്, പക്ഷേ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ അവിടെയും നമുക്ക് മൈനസ് വേണം. അപ്പോൾ ശരി, ഇപ്പോൾ എന്തായി? താഴെ ഡെറിവേറ്റീവ് ആകുമ്പോൾ ഉള്ളു, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് ആക്കിയത്. അപ്പോൾ ഇവിടെ വൺ വരുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് വരും. ഇവിടെ ലോഗ് ഓഫ് മോഡുലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് ടാൻ എക്സ് ബൈ സൈൻ എക്സ് ഇൻ്റു കോസ് എക്സ്. ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഈ ടാൻ എക്സും സൈൻ എക്സും കോസ് എക്സും ഒക്കെ ഇത്ര അധികം കണ്ടാൽ ശരിയാവില്ല. ഈ സൈൻ എക്സ് കോസ് എക്സ് എഴുതിയിട്ട് സൈൻ എക്സിനെ ഞാൻ ഒരു കോസ് എക്സ് കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു കോസ് എക്സ് വരും. ഇങ്ങനെ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ ടാൻ എക്സ് വരും, താഴെയും ടാൻ എക്സ് വരും, ബൈ കോസ് സ്ക്വയർ എക്സ് വരും. അതായത് അതിന് നമുക്ക് സീ സ്ക്വയർ എക്സ് ഡി എക്സ് നേടാം. അങ്ങനെ എഴുതിയുള്ള സൗകര്യം ടാൻ്റെ ഡെറിവേറ്റീവ് സീക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ ടാൻ ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. ഞാൻ എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾ എഴുതണം. ഇൻ്റഗ്രൽ റൂട്ട് ടി ബൈ ടി ഡി ടി എന്ന് വരും. ഇതിവിടെ 1/2 മൈനസ് 1, അപ്പോൾ എന്ത് വരും? മൈനസ് 1/2 എന്ന് വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു മൈനസ് 1/2 പ്ലസ് 1 മൈനസ് 1/2 പ്ലസ് 1 പ്ലസ് സി. അതായത് ടി റേസ് ടു 1/2. ഇപ്പോൾ ടാൻ കൊടുക്കാം. റൂട്ട് ടാൻ എക്സ് ബൈ 1/2 പ്ലസ് സി വരും. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. 1 + ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി ഞാനിത് വേറെ എഴുതുന്ന വേണ്ടല്ലോ. 1 + ലോഗ് എക്സിന് ടി എന്ന് കൊടുക്കുക. 1/x വരും. ഇപ്പോൾ ടി സ്ക്വയർ, ഇതിന് ടി സ്ക്വയർ ഡി എക്സ് വരും, ടി ക്യൂബ് ഡി എക്സ് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + ലോഗ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3. തന്നെ ചെയ്ത് നോക്കാം. ഇല്ല മനസ്സിലായില്ലെങ്കിൽ പറയാം. 1 + ലോഗ് എക്സിന് ടി കൊടുക്കാം. ഒന്നുകൂടി കേട്ടാൽ മതി, ക്ലിയർ ആയിട്ട്. അടുത്ത ചോദ്യം ഇതാ. എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ എക്സ് എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് ലോഗ് എക്സിന് ടി എന്ന് വിളിക്കാം. ടി എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ലോഗ് എക്സിൻ്റെ 1/x, ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ ഇതിനത് ഭംഗിയാക്കി എന്ത് വരും? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ആ എക്സ് പ്ലസ് 1 ബൈ എക്സ് ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ലോഗ് എക്സ് നമുക്ക് കൊടുക്കുമ്പോൾ ടി സ്ക്വയർ ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് ലോഗ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. ലാസ്റ്റ് കണക്കാണ്. ഇതിൽ രണ്ട് 1-word ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഇത്രയും പ്രോബ്ലംസ് ആണ് അതിലുള്ളത്. ഇനി രണ്ട് 1-word ആണുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 ആണ് ആദ്യം തന്നെ. അപ്പോൾ ആദ്യം എക്സ് റേസ് ടു ഏറ്റവും ഉള്ളിൽ എടുക്കുന്നത്, സൈൻ ഉണ്ട് സൈൻ്റെ ഉള്ളിൽ, ടാൻ ഉണ്ട് ടാൻ്റെ ഉള്ളിൽ, ടാൻ ഇൻവേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എക്സ് റേസ് ടു 4 ഉണ്ട്. എക്സ് റേസ് ടു 4 ടി എന്ന് കൊടുക്കണം. 4x ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് പറയും. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സൈൻ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ബൈ 1 + ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഈ 4. ഇനി ഒരെണ്ണം കൂടി കൊടുക്കണം. ടാൻ ഇൻവേഴ്സ് ടിക്ക് യു എന്ന് കൊടുക്കണം. 1 - ടി സ്ക്വയർ ഡി ടി ഈക്വൽ ടു ഡി യു എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ യു ഇൻറ്റു ഡി യു ഓൾറെഡി ഉള്ള ഈ 4. ഇനി നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോസ് യു മൈനസ് കോസ് യു പ്ലസ് സി. അപ്പോൾ 1/4 ഇൻറ്റു മൈനസ് ഓഫ് കോസ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് ടി. ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു 4 പ്ലസ് സി. താങ്ക് യു. ഇതോടുകൂടി ഈ സെക്ഷൻ കഴിഞ്ഞു. കംപ്ലീറ്റ് ചെയ്യാം.